അകക്കണ്ണുകളാൽ താളവിസ്മയം തീർത്ത് രശ്മി മണികണ്ഠൻ അച്ഛൻ മണികണ്ഠന്റെ കീഴിലാണ് തായമ്പക അഭ്യസിച്ചത്. ഞായറാഴ്ച പുലാക്കോട് കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു രശ്മിയുടെ അരങ്ങേറ്റം. അകക്കണ്ണുകളാൽ താളങ്ങൾ കൊട്ടിക്കയറി കാണികളെ വിസ്മയിപ്പിക്കുകയാണ് രശ്മി എന്ന കൊച്ചു കലാകാരി. പുലാക്കോട് കണ്ടംകുമരത്ത് മണികണ്ഠന്റെ മകളായ രശ്മിയുടെ തായമ്പക അരങ്ങേറ്റമായിരുന്നു ഞായറാഴ്ച. ജന്മനാ കാഴ്ചശക്തിയില്ലാത്ത രശ്മി അച്ഛനിൽ നിന്നാണ് തായമ്പക താളങ്ങൾ കേട്ടുപഠിച്ചത്. ചെണ്ട കലാകാരനായ അച്ഛൻ മണികണ്ഠൻ മകളുടെ താളബോധം തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ചെണ്ട പഠനം ആരംഭിച്ചത്. 10 മാസം മുൻപാണ് പഠനം തുടങ്ങിയത്. കോവിഡ് കാലത്ത് ഉത്സവങ്ങളില്ലാത്തതിനാൽ മകളെ ചെണ്ട അഭ്യസിപ്പിക്കാൻ കൂടുതൽ സമയം കിട്ടിയെന്ന് അച്ഛൻ മണികണ്ഠൻ പറയുന്നു. ശരിക്കും ചെണ്ട നമ്മൾ പഠിച്ചെടുക്കുന്നത് ആദ്യ പഠനം പുളിമുട്ടി കല്ലിൽ പുളിമുട്ടി കൊണ്ട് കൂട്ടിയിട്ടാണ് സാധകം ചെയ്യാന്ന് പറയും. തക്കിട്ടിയും തരികടിയും സാധകം ചെയ്യാം. അത് 4 ഇരട്ടി വരെ അതൊരു രീതിയുണ്ട്. തക്കിട്ട അതിൻ്റെ ഇരട്ടി അതിൻ്റെ ഇരട്ടി അങ്ങനെ 4 ഇരട്ടി വരെ കൂട്ടിയിട്ടാണ് സാധകമാവുക. അപ്പോൾ ഒരു 3 ഇരട്ടി 2 ഇരട്ടിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗണപതി കൈ കട്ടിക്കൊടുക്കും. ആദ്യ പഠനം ഗണപതി കൈയാണ്. അത് നമ്മൾ ഈ ഗണപതി കൈ നമ്മൾ ഈ ചെണ്ട പഠനം തുടങ്ങുന്നതിൻ്റെ മുമ്പേ കൊട്ടി വയ്ക്കുക എന്ന് പറയും. ഗണപതിക്ക് കൊട്ടുക, എന്നിട്ട് നമസ്കരിക്കുക. അത് കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞ് ക്ലാസ് നിർത്തുമ്പോഴും അത് ഗണപതി കൈ കൊട്ടി നമസ്കരിക്കുക. എന്നിട്ടാണ് നമ്മൾ ഒരു പൂജ പോലെ സങ്കല്പിച്ച് എന്നിട്ടാണ് അത് നമ്മൾ നിർത്തലും തുടങ്ങലും ചെയ്യുക. അതാണ് ആദ്യം പഠിപ്പിക്കുക. ഈ സാധകം തക്കിട്ട തരികട കഴിഞ്ഞാൽ ഗണപതി കൈയെ പഠിപ്പിക്കുക. പക്ഷെ മോളെ അത് പറ്റിയിട്ടില്ല. അവളെ നേരെ ശരിക്ക് ചെണ്ടയിലേക്ക് കിടന്ന് വലന്തലയിൽ എണ്ണങ്ങളിലേക്കാണ് കിടന്ന്. അപ്പോൾ ഈ കല്ലിൽ അവൾക്ക് ഇങ്ങനെ പുളിമൂട്ടിയിട്ട് കൊട്ടിക്കൊടുമ്പോൾ കല്ലിലെവിടെയെങ്കിലും കൈ കൊള്ളുമോ എന്നൊരു പേടി തോന്നി. മാത്രമല്ല അത് അതിനുള്ള സമയവും ഇങ്ങനെ പഠിച്ചെടുക്കുന്നു വിചാരിച്ചില്ല. അപ്പം വെറുതെ ജസ്റ്റ് ഇവിടെ തുടങ്ങി വെച്ചതാണ്. വലന്തലേനെ തുടങ്ങിയപ്പോൾ തന്നെ കൊട്ടുമ്പോൾ അവൾ എല്ലാ എണ്ണങ്ങളും കൊട്ടാൻ തുടങ്ങി. സാധാരണ കല്ലിൽ കൊട്ടിയാണ് പഠനം തുടങ്ങാറുള്ളതെങ്കിലും ചെണ്ടയിൽ കൊട്ടിയാണ് രശ്മി അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ച താളങ്ങൾ പഠിച്ചു തുടങ്ങിയത്. പുലാക്കോട് കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിൽ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഞായറാഴ്ച അരങ്ങേറ്റം നടത്തി. അത്താണി JMJ സ്കൂളിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് രശ്മി. CCV ചേലക്കര.